അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കുറുമ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ഇടിയപ്പത്തിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റ് കോംബോ ആയിട്ടുള്ള തിക്ക് ഗ്രേവി റെസിപ്പിയാണിത്. അപ്പോൾ മുട്ടക്കുറുമ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. മുട്ടക്കുറുമ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗ ടോപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും മീഡിയം ടൈപ്പ് 3 സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് സവാള ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റി കൊടുക്കാം. സവാളയുടെ കളറ് ചേഞ്ച് ആയിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ തന്നെ പച്ചമുളക് 3 എണ്ണം ചെറുതായിട്ടൊന്ന് ചതച്ചത് എന്നിവ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമണം ഒന്ന് മാറി ഒരു ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയുടെ കൂട്ട് പാകത്തിന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം ടൈപ്പ് തക്കാളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ഇതിലോട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാം. ചേർത്ത് കൊടുത്ത തക്കാളി കുക്കായിട്ട് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഇളക്കി കൊടുക്കാം. കുരുമുളകിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങളുടെ എരിവിനനുസരിച്ച് 1 ടീസ്പൂൺ വരെ അധികം ചേർത്ത് കൊടുക്കാം. എരിവ് അധികം വേണമെങ്കിൽ പച്ചമുളക് കൂടി 2 എണ്ണം അധികം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിക്കീരയും കറിവേപ്പിലയും ചേർത്തൊന്ന് ഇളക്കി 1 മിനിറ്റ് അടച്ചു വയ്ക്കാം. ശേഷം 1 കപ്പ് കുറുകിയ 1/2 പാൽ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, അത് ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ശേഷം ഞാൻ 5 മുട്ട ബോയിൽ ചെയ്ത് സൈഡൊക്കെ ഒന്ന് വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഈ ഗ്രേവിയിലോട്ട് ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ മുട്ടക്കുറുമ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകം. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തത് കാരണം ഒരുപാട് തിളച്ച് പോകരുത്, അങ്ങനെ വന്നാൽ കുറുമ ഗ്രേവിയുടെ കറക്റ്റ് ടെക്സ്ചർ കിട്ടില്ല. അപ്പോൾ നമ്മൾ റെഡിയായ മുട്ടക്കുറുമ ഒരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റിക്കൊടുക്കാം. രുചികരമായ മുട്ടക്കുറുമ ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.